2019 ഡിസംബറിന്റെ അവസാനത്തിൽ ചൈനയിലെ വുഹാനിലാണ് കോവിഡ് എന്ന മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടത്. ലോകത്തിന്റെ മറ്റേത് ഭൂഖണ്ഡത്തിലേയും പോലെ ഏത് രാജ്യങ്ങളിലേയും പോലെ യൂറോപ്പിന്റെ സ്ഥിതിയും ഇന്ന് വ്യത്യസ്തമല്ല. യൂറോപ്പിലാകമാനം കോവിഡ് വ്യാപിച്ചിരിക്കുന്നു. യൂറോപ്പിന്റെ ആരോഗ്യം, സാമ്പത്തികം, തൊഴിൽ, ആരോഗ്യം എന്നീ എല്ലാ മേഖലകളെയും കോവിഡ് ബാധിച്ചിരിക്കുന്നു. ഏകദേശം 31 ലക്ഷം ഇൻഫെക്ഷൻ റേറ്റ് ആണ് ഇൻഫെക്ഷൻസ് ആണ് ലോകത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ 13 ലക്ഷത്തോളം റിപ്പോർട്ടുകൾ യൂറോപ്പിൽ നിന്നാണ്. കൂടാതെ 125,000 ആളുകൾ മരിച്ചതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു. കോവിഡ് വ്യാപനത്തിൻ്റെ യൂറോപ്പിലെ ഇതുവരെയുള്ള കണക്കിൻ്റെ ഹിസ്റ്ററിയിലേക്ക് നമുക്ക് ഒന്ന് പരിശോധിക്കാം. 2020 ജനുവരി 31 ഇറ്റലിയിൽ റോമിൽ 2 ചൈനീസ് വിനോദസഞ്ചാരികൾക്കാണ് യൂറോപ്പിൽ ആദ്യമായി കോവിഡ് പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്തത്. ഒരാഴ്ച കഴിഞ്ഞ് ചൈനയിലെ വുഹാനിൽ നിന്നും തിരിച്ചെത്തിയ ഒരു ഇറ്റാലിയൻ പൗരനാണ് പിന്നീട് കോവിഡ് റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷം 2 ഫെബ്രുവരി പതിനാറ് പേർക്ക് ഇറ്റലിയിലെ ലൊംബാർഡ് കൊറോണയുടെ സാന്നിധ്യത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇത് ഫെബ്രുവരി 22 60 ഓളമായി ആദ്യത്തെ മരണവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അങ്ങനെ മാർച്ച് ആദ്യ വാരത്തോടുകൂടി ഇറ്റലിയിൽ ആകമാനം വൈറസ് പടർന്നു. ജനുവരി 31 ഇറ്റാലിയൻ ഗവൺമെൻറ് എല്ലാ ഫ്ലൈറ്റുകളും ക്യാൻസലാക്കി. രാജ്യത്ത് എമർജൻസി പ്രഖ്യാപിച്ചു. 2020 മാർച്ച് 8 ലൊംബാർഡി അടക്കം 14 പ്രൊവിൻസുകളെ 60 മില്യൺ ആളുകളെ ക്വാറന്റൈനാക്കി പ്രധാനമന്ത്രി ഗിസുപ്പെ കൊണ്ടേ കൊറോണ വൈറസിൻ്റെ ഭീകരത യൂറോപ്പിനെ മുഴുവൻ അറിയിച്ചു. എന്നാൽ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ പ്രഭവസ്ഥാനമായ ചൈന മിക്കവാറും റിക്കവറായി നോർമൽ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ അമേരിക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ കോവിഡിന് മുന്നിൽ കീഴടങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. ഇറ്റലിയിൽ തുടങ്ങിയെങ്കിലും യൂറോപ്പിൽ സ്പെയിനിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇൻഫെക്ഷൻ വന്നിരിക്കുന്നത്. ഏകദേശം 2 ലക്ഷം ആളുകൾക്ക് സ്പെയിനിൽ കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ ഇറ്റലിയിൽ ഇത് 2 ലക്ഷത്തിനടുത്താണ്. എന്നാൽ 24,000 27,000 മരണങ്ങളുമായി ഇറ്റലി ദയനീയ അവസ്ഥയിൽ തന്നെയാണ്. പൊതുവിൽ യൂറോപ്പിൽ മുഴുവൻ ലോക്ക്ഡൗൺ നടപ്പിലാക്കുവാൻ ചില താമസം വന്നു എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. ഇന്ത്യയിലെ മോദി ഗവൺമെൻറ് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ലോക്ക്ഡൗൺ തീരുമാനം ഒരു മുഴം മുമ്പേ എറിഞ്ഞതും ഇന്ത്യയിൽ വൈറസ് പടരാതിരിക്കാൻ വളരെ ഉപകരിച്ചു എന്ന് കണക്കുകൾ നോക്കിയാൽ കാണാം. ഇന്ത്യയുടെ 10-ൽ 1 ജനസംഖ്യ പോലുമില്ലാത്ത വളരെ ചെറിയ യൂറോപ്യൻ രാജ്യങ്ങളിൽ വരെ 10 മടങ്ങ് കോവിഡ് പന്തലിച്ചതിൻ്റെ ഒരു പ്രധാന കാരണവും ഇതുതന്നെയാണ്. വെറും ഇറ്റലിയും സ്പെയിനും മാത്രം നോക്കിയാൽ ആ മരണങ്ങൾ മാത്രം ലോകത്തിൻ്റെ 40% വരുമെന്നത് യൂറോപ്പിൻ്റെ വൈറസ് വ്യാപനത്തിൻ്റെ ഭീതി കാണിക്കുന്നു. അതിന് കോമണായി ഉള്ള കാരണങ്ങൾ പറയുന്നത് പലതാണ്. 2 രാജ്യങ്ങളും ഒരുപക്ഷെ മെഡിറ്ററേനിയൻ രാജ്യങ്ങളായിട്ടാണ് പറയപ്പെടുന്നത്. കൂടാതെ സോഷ്യലൈസിങ് കൾച്ചർ വളരെ ഉള്ള ഒരു ജനസമൂഹമാണ് രണ്ടിടത്തും. തണുത്തതും തെളിഞ്ഞതുമായ കാലാവസ്ഥകൾ അല്ലെങ്കിൽ വളരെയധികം പോപ്പുലേഷൻ ഉള്ള സിറ്റികൾ ആണ് ഈ 2 രാജ്യങ്ങളും. വളരെ അടുത്തിടപഴകുന്ന സാമൂഹിക സമ്പർക്കം, പ്രായമായ ജനസംഖ്യയുടെ തോതിലുള്ള കൂടുതൽ എന്നിവയൊക്കെയാണ് ഇതിനുള്ള പല ഫാക്ടറായി ആളുകൾ പറയുന്നത്. ഇറ്റലിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാനുള്ള അവസരമുണ്ടായിട്ടും വൈറസ് രാജ്യത്തിലേക്ക് കടക്കുന്നതിൻ്റെ ആദ്യ ആഴ്ചകളിലെ എക്സ്പൊണൻഷ്യൽ സ്പ്രെഡ് തിരിച്ചറിയുന്നതിൽ സ്പെയിൻ പരാജയപ്പെട്ടു എന്ന് കരുതേണ്ടിയിരിക്കുന്നു. സ്പെയിനിൽ ആദ്യത്തെ കോവിഡ് 19 കേസ് ജനുവരി 31 റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ആദ്യത്തെ മരണം ഫെബ്രുവരി 13 സംഭവിച്ചത്. പക്ഷേ മാർച്ച് ആദ്യം വരെ പോസ്റ്റ്മോർട്ടം കണ്ടെത്തിയിട്ടില്ല. മാർച്ച് 8 വടക്കൻ ഇറ്റലിയിലെ പല മേഖലകളിലും ക്വാറന്റൈൻ മേഖല പ്രഖ്യാപിച്ച അതേ ദിവസം സ്പാനിഷ് സർക്കാർ രാജ്യമെമ്പാടുമുള്ള ആളുകളെ അന്താരാഷ്ട്ര വനിതാ ദിന പ്രതിഷേധത്തിനായി, ഇൻ്റർനാഷണൽ വിമൻസ് ഡേയുടെ ആ പ്രതിഷേധത്തിനായി തെരുവിലിറങ്ങാൻ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. സ്പെയിനിലെ ഇന്ന് ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ഒരു പ്രദേശമായ മാഡ്രിഡിൽ ലിംഗസമത്വത്തെ, അതായത് ജെൻഡർ ഇക്വാലിറ്റിയെ പിന്തുണയ്ക്കുന്നതിനായി ഏകദേശം 120,000 ആളുകളാണ് നഗരത്തിൽ ഒത്തുകൂടിയത്. ഇതേ ദിവസം തന്നെ ഡസൺ കണക്കിന് ആളുകൾ സ്പാനിഷ് നഗരങ്ങളിൽ 60,000 ആളുകൾ ഇതേ ആവശ്യത്തിനായി പലയിടങ്ങളിലായി തടിച്ചുകൂടി. ഫുട്ബോൾ ഗെയിമുകൾ, രാഷ്ട്രീയ റാലികൾ തുടങ്ങി വലിയ വലിയ പരിപാടികളെല്ലാം പൂർണ്ണമായി തന്നെ തുടർന്നുകൊണ്ടിരുന്നു കോവിഡിൻ്റെ ആദ്യഘട്ടങ്ങളിൽ തന്നെ. ഇതെല്ലാം യൂറോപ്പിൻ്റെ കൊറോണ വ്യാപനത്തിന് വളരെയധികം കാരണമായി. എന്നാൽ ഇതൊക്കെയാണെങ്കിലും കോവിഡ് 19 നിയന്ത്രണങ്ങൾ പിൻവലിക്കാൻ പല യൂറോപ്യൻ രാജ്യങ്ങളും തയ്യാറെടുക്കുന്നു എന്നാണ് നമ്മൾ ഇപ്പോൾ കേൾക്കുന്നത്. കോവിഡിൻ്റെ ബുദ്ധിമുട്ടുകളെപ്പറ്റും കോവിഡ് അവരുടെ ലൈഫിനെ എങ്ങനെ ബാധിച്ചു എന്നതിനെപ്പറ്റിയും പ്രതികരിക്കാൻ യൂറോപ്പിൻ്റെ പല ഭാഗത്തുനിന്നും ചില മലയാളി ഫാമിലികൾ നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട്. അവരുടെ ചില പ്രതികരണങ്ങളിലേക്ക് ഇനി കടക്കാം. കോവിഡ് കാലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 6 ആഴ്ചയായിട്ട് നമ്മൾ നേഷൻ വൈഡ് റെസ്ട്രിക്ഷൻസ് ആണ് നേരിടുന്നത്. ഒരു കംപ്ലീറ്റ് ലോക്ക്ഡൗൺ എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ആളുകൾ വളരെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ പുറത്തേക്ക് ഇറങ്ങാറുള്ളൂ. മിക്കവാറും എല്ലാവരും വർക്ക് ഫ്രം ഹോം ആണ്, ഹോം സ്കൂളിംഗ് ആണ്, ചില ഓഫീസുകൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്.
ആളുകൾ അവനവനെ തന്നെ റെസ്പോൺസിബിളായി സംരക്ഷിക്കുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. ഈ നാട്ടിലെ നോക്കിയാൽ ഇവിടുത്തെ കുട്ടികൾക്കാണ് ഒരു പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. ഒരു നല്ല തണുപ്പുള്ള ഒരു വിന്ററിന് ശേഷം വെയിൽ വന്ന് പുറത്തിറങ്ങാൻ കാത്തിരുന്ന കുട്ടികളെയാണ് ഈ പ്രശ്നം കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ അവർ പെട്ടുപോയത്. പക്ഷേങ്കിലും ഇപ്പോൾ 2 ആഴ്ചയ്ക്കുള്ളിൽ സ്കൂളുകൾ വീണ്ടും തുറക്കും എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. നമ്മളുടെ പേരൻസും അടുത്ത ബന്ധുക്കളും ഒക്കെ നാട്ടിലാണ്. ഇന്ത്യയിൽ ഉത്തരവാദിത്തത്തോടെയുള്ള സമീപനം ഇതിന് ഉണ്ടാകുന്നുണ്ട് എന്നാണ് നമ്മൾ കാണുന്നത്. സോ സർക്കാരിനെ പോലെ തന്നെ നാട്ടുകാരും റെസ്പോൺസിബിൾ ആയിട്ട് ഇതിനെ സമീപിക്കുകയാണെങ്കിൽ വിശലോകാം സൂനർ ദൻ ലേറ്റർ. ഇന്നത്തെ കണക്കനുസരിച്ച് 28 ഏപ്രിൽ UK കണക്കനുസരിച്ച് 157,000 പേർക്ക് കോവിഡ് പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 21,000 മരണങ്ങളാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ അറിവിൽ ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന മലയാളികളുടെ എണ്ണം വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന മലയാളികൾക്ക് വളരെയധികം പേർക്ക് ഈ അസുഖം ഉള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ നിലവിലാണെങ്കിൽ അസുഖം ബാധിച്ചു എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അവർ ആശുപത്രിയിലോട്ട് എടുക്കത്തില്ല. വളരെ സീരിയസ് ആയ ശ്വാസതടസ്സം നേരിടുന്ന അവസ്ഥയിൽ മാത്രമേ അവർ ആശുപത്രിയിലോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കുള്ളൂ. അതുവരെ അവർക്ക് വീട്ടിൽ തന്നെ കഴിയേണ്ട സാഹചര്യമുണ്ട്. ആ രീതിയിൽ വീട്ടിൽ അല്പം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. ചിലരുടെ രോഗം മുക്തമായിട്ട് തിരിച്ച് വീണ്ടും ജോലിക്ക് പോയ ആൾക്കാരുണ്ട്. എൻ്റെ നേരിട്ടുള്ള അറിവിൽ തന്നെ രണ്ടോളം മലയാളികൾ ഇതിനോടകം തന്നെ മരണപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം തുടർന്ന് പോകണമെങ്കിൽ ആരോഗ്യമേഖല പ്രവർത്തകർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ മെയിലും ജൂണിലും തന്നെ ഇതിൽ മെയിൽ ആക്ച്വലി ഏറ്റവും കൂടുതൽ കേസസ് റിപ്പോർട്ട് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ മെയ് ജൂണോടുകൂടി തന്നെ ഇതിൻ്റെ ഈ ലോക്ക്ഡൗണിൻ്റെ ഇത് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് കുറയാനുള്ള സാധ്യത കുറവാണ്. മറിച്ച് കൂടുതൽ അസുഖത്തിൻ്റെ വ്യാപനം കൂടാനാണ് സാധ്യത. അതുകൊണ്ട് നമ്മൾ ഇതുവരെ പാലിച്ചിരുന്ന സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ലോക്ക്ഡൗണും എല്ലാം നമ്മൾ കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ട് അത് പാലിച്ചിട്ട് രോഗം കൂടുതൽ തടയുന്നത് നമ്മൾ അതിൽ ശ്രദ്ധ ചെലുത്തുകയാണ് വേണ്ടത്. ഇവിടെ ആയാലും നാട്ടിലായാലും ഇവിടുത്തെ മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ചില ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് കോവിഡിൻ്റെ വാക്സിന് വേണ്ടിയുള്ള ക്ലിനിക്കൽ ട്രയൽ നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇതിനുവേണ്ടിയുള്ള വാക്സിന് നമ്മളിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം. നമസ്തേ. എല്ലാ തത്വമി പ്രേക്ഷകർക്കും നെതർലാൻഡ്സിൽ നിന്നും ഞങ്ങളുടെ നമസ്കാരം. ഇവിടെ ഏതാണ്ട് 8 ആഴ്ചത്തോളമായി ഞങ്ങൾ ഐസൊലേഷനിലാണ്. 1.5 മീറ്റർ അകലം പാലിച്ചു ഇവിടെ സൂപ്പർ മാർക്കറ്റ്സിലും പബ്ലിക് പ്ലേസസിലും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത്. മാത്രമല്ല എല്ലാ സ്കൂൾസും ഓഫീസസും ക്ലോസ്ഡ് ആണ്. ഏതാണ്ട് 8 ആഴ്ചത്തോളം ഈ ഒരു സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏതാണ്ട് 37,000-ത്തോളം ആൾക്കാർക്ക് ഇവിടെ കോവിഡ് ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല ഏതാണ്ട് 4,000-ത്തോളം ആൾക്കാർ അതിൽ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. സോ നിയർലി 10% ഇവിടുത്തെ ആ ഒരു റേഷ്യോ. മെയ് 11 മുതൽ സ്കൂൾസ് റീ ഓപ്പൺ ചെയ്യാനുള്ളൊരു തീരുമാനം കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ ഘട്ടംഘട്ടമായി മാത്രമായിരിക്കും സ്റ്റുഡൻസിനെ കൊണ്ടുവരുന്നത് സ്കൂളിലോട്ട്. സോ ഇനി വരുന്ന ദിവസങ്ങൾ വളരെ ക്രിട്ടിക്കലാണ്. ഐ തിങ്ക് വിൽ ഹാവ് ടു മെയിൻറ്റെയിൻ ദാറ്റ് 1.5 മീറ്റർ ഡിസ്റ്റൻസ് ആൻഡ് ബി ക്ലീൻ. സോ സ്റ്റേ സേഫ്. താങ്ക് യു. എൻ്റെ കണക്കുകൾ പ്രകാരം ഈ ഇന്ന് ഇന്നലെ വരെ ഇന്നലെ രാത്രി അർദ്ധരാത്രി വരെ ജർമ്മനിയിൽ 156,000 പേർക്ക് ഈ അസുഖം ബാധിച്ചു എന്നുള്ളതാണ് കണക്ക്. ഇതിൽ 5,900-ത്തോളം പേരാണ് ജർമ്മനിയിൽ മരണമടഞ്ഞത്. ജർമ്മനിയിലെ സ്ഥിതിവിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ മുതൽ അല്ല ഈ തിങ്കളാഴ്ച മുതൽ April 27 മുതൽ ഇവിടെ മാസ്കുകൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. 1 ആഴ്ച കൂടി ഇപ്പോൾ ഉള്ള ലോക്ക്ഡൗൺ സിറ്റുവേഷൻ ജർമ്മനിയിൽ തുടരുന്നതാണ്. അതായത് മെയ് 4 മുതൽ ജനറലായി പബ്ലിക്കിന് പോകാൻ കഴിയും, സ്കൂളുകളും ഓഫീസുകളും വേണമെങ്കിൽ തുറക്കാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ജർമ്മനിയിൽ. അപ്പോൾ മാർച്ച് മുതലായിരുന്നു ഈ എപ്പിഡമിക് വളരെ സീരിയസ് ആയി തുടങ്ങിയതെങ്കിലും മാർച്ച് മുതൽ ഇപ്പോൾ ഏപ്രിൽ അവസാനം വരെ എത്തുമ്പോൾ 1.56 ലക്ഷം പേർക്കാണ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളത്. അതിൽ 5,900-ത്തോളം പേർ മരിക്കുകയും ചെയ്തു. അതായത് മരണ നിരക്ക് കണക്കിലെടുക്കുമ്പോൾ ജർമ്മനിയുടെ കണക്ക് 3.7% എന്നുള്ളതാണ്. ഇവിടെ രസകരമായ ഒരു
സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ജർമ്മനിയിലുള്ള ഡെത്ത് റേറ്റ് മരണനിരക്ക് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. അതായത് വെറും 3.7% മാത്രമാണ് ജർമ്മനിയിലെ മരണനിരക്ക്. ഇറ്റലിയിൽ അത് 12% സ്പെയിനിൽ അത് 10%. സ്പെയിനിലും ഫ്രാൻസിലും ഇംഗ്ലണ്ടിലുമെല്ലാം അത് 10% മുതൽ 11% വരെയാണ്. ഇതിനെല്ലാം ഉപരി ഇവിടെയുള്ള ഭരണപക്ഷത്തിന്റെ, അതായത് ഡോക്ടർ അംഗല മെർക്കൽ എന്ന ജർമ്മൻ ചാൻസലറുടെ ഒരു റാഷണൽ ഡിസിഷൻ മേക്കിംഗ് ജർമ്മനിയെ സഹായിച്ചു എന്ന് തന്നെ വേണം കരുതാൻ. കാരണം വളരെ ക്രിയാത്മകമായി അവർ ടെലിവിഷനിലൂടെ 2-3 തവണ വരികയും ഒരു ലോക്ക്ഡൌൺ സിറ്റുവേഷൻ എന്തുകൊണ്ട് ജർമ്മനിക്ക് ആവശ്യമാണ് എന്ന് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനും അംഗല മെർക്കലിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അത് അനുസരിച്ചു വീട്ടിൽ ഇരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴുള്ള നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. മാത്രമല്ല മറ്റു പൊളിറ്റിക്കൽ പാർട്ടികളെല്ലാം തന്നെ അംഗല മെർക്കലിനെ ഇതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതോടുകൂടി എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും എല്ലാ ഭരണപക്ഷവും എല്ലാം ഒന്നിച്ചു ചേർന്നതോടുകൂടി ജനങ്ങൾ അത് അനുസരിച്ച് ലോക്ക്ഡൌൺ സിസ്റ്റം ശരിക്കും യാഥാർത്ഥ്യമാക്കുകയും ചെയ്തു. അങ്ങനെ ജർമ്മനി ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പ്രതിരോധ ശേഷി, പ്രതിരോധ ശക്തി തന്നെയാണ് കോവിഡിനെതിരെ കാണിച്ചത്. അതുകൊണ്ട് തന്നെ April 1 ഏകദേശം 5000 പേർ ഒരു ദിവസം ഇൻഫെക്റ്റഡ് ആയി വന്നിരുന്നത് ഇന്നലെയോടുകൂടി 500 മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിനെ ഗണ്യമായി കുറച്ച് അതിനെ ചെറുത്തു നിൽക്കാൻ ജർമ്മനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. തത്വമേ ന്യൂസിന് വേണ്ടി പ്രകാശ് നാരായണൻ, ജർമ്മനി. ഞാൻ പാർത്ഥിവ്. നമസ്കാരം, എന്റെ പേര് ഇന്ദു. ഞങ്ങളിവിടെ നെതർലൻഡ് എന്ന രാജ്യത്തിന്റെ തലസ്ഥാനമായ ആംസ്റ്റർഡാമിനോട് ചേർന്ന് കിടക്കുന്ന ആംസ്റ്റർവീൻ എന്ന മുനിസിപ്പാലിറ്റിയിലാണ് താമസിക്കുന്നത്. ലോകമെമ്പാടും എന്ന പോലെ തന്നെ ഇവിടെയും ജനങ്ങൾ കൊറോണ ഭീതിയിലാണ്. തുടക്കത്തിലൊരു അല്പം ലൈറ്റായിട്ടുള്ള സമീപനമാണ് ഗവൺമെന്റ് എടുത്തതെങ്കിലും പിന്നീട് വന്ന അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഇവിടെ ഒരു സ്മാർട്ട് ലോക്ക്ഡൌൺ എന്ന രീതിയാണ് ഗവൺമെന്റ് എടുത്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിന്നും വ്യത്യസ്തമായിട്ട് ജനങ്ങൾ തമ്മിൽ തന്നെ തീരുമാനിക്കുന്നു. നമ്മൾ തന്നെ മാക്സിമം ക്രൗഡഡ് പ്ലേസസും ക്രൗഡ് ആയിട്ടുള്ള സാഹചര്യങ്ങളും ഒഴിവാക്കുക. ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും കൂടുതൽ ആളുകൾ വരുന്ന വ്യവസായങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ റെസ്റ്റോറൻറ്റ്, തിയേറ്ററുകൾ മുതലായവ. പക്ഷേ സൂപ്പർ മാർക്കറ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. സൂപ്പർ മാർക്കറ്റുകൾ ടോക്കൺ സമ്പ്രദായത്തിലൂടെയാണ് അവിടെ ആളുകളെ കയറ്റുന്നതും തിരക്ക് നിയന്ത്രിക്കുന്നത്. തുടക്കത്തിലെ ആദ്യത്തെ ആഴ്ചകളിൽ സൂപ്പർ മാർക്കറ്റിൽ ഒരു ഷോപ്പിംഗ് സ്പ്രീ ഉണ്ടായിരുന്നു. ആളുകൾക്ക് കൂടുതൽ സാധനങ്ങൾ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഈ രീതി കുറച്ചുകൂടെ മനസ്സിലായിട്ട് ആയിരിക്കണം ജനങ്ങൾ കുറച്ചുകൂടെ പതുക്കെ ഷോപ്പിംഗ് നടത്താനൊക്കെ തീരുമാനിക്കും. ഞങ്ങൾക്ക് കൂടുതൽ സാധനങ്ങളൊക്കെ കിട്ടി തുടങ്ങി. ഇപ്പൊ എല്ലാം അവൈലബിൾ ആണ് സൂപ്പർ മാർക്കറ്റുകളിൽ. അപ്പോ അത് അങ്ങനെയാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കൊറോണ വന്നതിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന ഒരു കൾച്ചറാണ്. കൂടുതൽ സമയം വീട്ടിൽ ചെലവഴിക്കാൻ പറ്റുന്നു, ഫാമിലിയായിട്ട് ബോണ്ട് ചെയ്യാൻ സാധിക്കുന്നു. ഒരു കുഞ്ഞു മകളുണ്ട്, അവൾ എന്നെ കൂടുതൽ നേരം കാണുന്നു. കാര്യം ഞാൻ വീട്ടിലിരുന്നാണ് പണിയെടുക്കുകയാണെങ്കിൽ പോലും അവൾ എന്നെ കൂടുതൽ നേരം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ നേരം ബോണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഡച്ച് കമ്മ്യൂണിറ്റിയുടെ ഒരു സപ്പോർട്ടാണ്. അത് നമ്മുടെ നാട്ടിൽ നിന്ന് ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ വിളിച്ച് അന്വേഷിക്കുമ്പോൾ ഇവിടെ ഒറ്റപ്പെട്ട് പോകണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എല്ലാവരും ചോദിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സംഭവമില്ല. നമ്മുടെ ഇവിടെയുള്ള ഡച്ച് കൊളീഗ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മൾ മുൻപ് താമസിച്ച സ്ഥലത്തുള്ള നെയ്ബേഴ്സ് ആണെങ്കിലും ഒക്കെ നമ്മൾ അതെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. നമ്മുടെ സുഖവിവരമൊക്കെ അന്വേഷിക്കേണ്ട എങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിക്കേണ്ട. അതുപോലെ തന്നെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ആണെങ്കിലും അതിലുള്ള ഫ്രണ്ട്സും എല്ലാം ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി പോലെ തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. എല്ലാവരുടെയും ഇതുവരെ ആർക്കും ദൈവം സഹായിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. എല്ലാവരും സേഫ് ആണ്, ഹെൽത്തി ആണ്. അതുപോലെ ഇവിടെയുള്ള നെയ്ബേഴ്സ് ആണെങ്കിലും നമ്മള് ബാൽക്കണിയിലൊക്കെ വെച്ച് അവരോടും അകലം പാലിച്ചുകൊണ്ട് തന്നെ നമ്മള് സംസാരിക്കുന്നൊക്കെയുണ്ട്. എന്തായാലും നമ്മുടെ നാട്ടില് കാര്യം എടുത്തു പറയുകയാണെങ്കിൽ വീട്ടുകാരുണ്ട്, അവിടെ നമ്മുടെ നാട്ടില് ലോക്ക്ഡൌൺ ആണ്. അവിടുത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സ്ട്രിക്റ്റർ ആയിട്ടുള്ള ഒരു ലോക്ക്ഡൌൺ തന്നെയാണ് നമ്മളുടെ നാടിന് അനുയോജ്യം എന്ന് തോന്നുന്നു. അതിന് ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും സംസ്ഥാന സർക്കാരാണെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ വളരെ അഭിനന്ദനമാണ്.
നമ്മളിവിടെ ഇവിടുത്തെ ന്യൂസ് ചാനലിലൊക്കെ ആണെങ്കിലും കേരളത്തിലെടുത്തേക്കുന്ന ആ ഒരു സിസ്റ്റം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ലോക്ക്ഡൌൺ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ അവിടെ അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് എത്രമാത്രം നല്ലൊരു ഇനീഷ്യേറ്റീവ് ആയിരുന്നു എന്നുള്ളത്. ശരിയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു അനുഭവം ഉണ്ടായത് പറയാം. ആശാവർക്കർ, നമ്മുടെ വീടിനടുത്തുള്ള ആശാവർക്കർ നമ്മളെ വിളിച്ച്, നമ്മുടെ വീട്ടിൽ വിളിച്ചിട്ട് ഞങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കുകയും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. അത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. നമ്മളെ കുറിച്ച് അന്വേഷിക്കാൻ ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് ആരെങ്കിലുമൊക്കെ വന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോ ഇത് ലോകമെമ്പാടും ബാധിച്ചിരിക്കുന്ന ഒരു വലിയ വിപത്താണ്. ഇത് നമുക്ക് അകലം പാലിച്ചുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ നമുക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിക്കാം. അകലം പാലിച്ചുകൊണ്ട് തന്നെ നമുക്ക് അതിജീവിക്കാം. മാരകമായ COVID-19 പാൻഡമിക്കിന്റെ വ്യാപനം തടയുന്നതിനായി ചുമത്തിയ ലോക്ക്ഡൌണുകൾ ലഘൂകരിക്കാനുള്ള പദ്ധതികൾ പ്രധാന രാജ്യങ്ങളായ ഫ്രാൻസ്, ഇറ്റലി, സ്പെയിൻ സർക്കാരുകൾ ഈ ആഴ്ച പുറത്തിറക്കിയിരുന്നു. ലോകത്തിലെ ഏറ്റവും അധികം ഔദ്യോഗിക മരണസംഖ്യ രേഖപ്പെടുത്തിയ ഇറ്റലി ലോക്ക്ഡൌണിൽ നിന്ന് പുറത്തു വരാൻ ഒരുങ്ങുന്നത് ഒരു മിശ്ര പ്രതികരണമാണ് ജനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പാർക്കുകളിൽ ചുറ്റിക്കറങ്ങാനും ബന്ധുക്കളെ സന്ദർശിക്കാനും ഉടൻ അനുവദിക്കുമെന്ന് പ്രധാനമന്ത്രി ഗ്യൂസെപ്പ കോണ്ടെ ഇന്നലെ ഇറ്റലിക്കാർക്ക് വാഗ്ദാനം ചെയ്തു. വരും ആഴ്ചകളിൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ക്രമേണ വീണ്ടും തുറക്കുന്നതായും സ്പാനിഷ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുട്ടികളെ വാരാന്ത്യത്തിൽ ഒരു ചെറിയ കാലയളവിലെങ്കിലും ആഴ്ചയിൽ ആദ്യമായി പുറത്തിറങ്ങാനും അനുവദിക്കും. നിയന്ത്രണങ്ങൾ നീക്കുന്നതിൽ മുന്നോട്ട് തന്നെ എന്നാൽ സാവധാനം നീങ്ങണമെന്നാണ് ജർമ്മനിയിലെ സാമ്പത്തിക മന്ത്രി രാജ്യത്തെ 16 ഫെഡറൽ സംസ്ഥാനങ്ങളോട് അഭ്യർത്ഥിച്ചത്. ജർമ്മനിയുടെ പരമ്പരാഗത ഡീസെൻട്രലൈസ്ഡ് ആയ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയാണുള്ളത്. അപ്പം അതിൻ്റെ വ്യവസ്ഥയിൽ വൈറസിൻ്റെ വ്യാപനം മന്ദഗതിയിലാക്കുവാൻ ബെർലിൻ ആശ്രയിക്കുന്ന സാമൂഹിക വിദൂര നടപടികൾ നടപ്പിലാക്കാൻ, സോഷ്യൽ ഡിസ്റ്റൻസിങ് റെഗുലേഷൻസ്, അത് രാജ്യം മുഴുവൻ പല ഭാഗങ്ങളും നടപ്പിലാക്കുവാനും സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ട്. കൂടാതെ നിയന്ത്രണങ്ങൾ കൂടാതെ ഇത് ലഘൂകരിക്കാനുള്ള ചിലരുടെ സമ്മർദ്ദത്തെ ചാൻസലർ ആഞ്ചല മെർക്കൽ പ്രതിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടെ ചില പോസിറ്റീവ് വാർത്തകൾ നോക്കിയാൽ COVID-19 നിന്ന് സുഖം പ്രാപിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ജോലിയിൽ തിരികെ എത്തിയിട്ടുണ്ട്. ഫ്രാൻസും നെതർലാൻഡ്സും അടക്കം നിരവധി രാജ്യങ്ങൾ സ്കൂൾ തുറക്കാനുള്ള ആദ്യപടി ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. പൊതുവെ ഇമ്മ്യൂണിറ്റി കൂടുതലുള്ളതിനാൽ കുട്ടികളിൽ കോവിഡ് വൈറസ് ഒരുപക്ഷെ തീരെ സാധ്യതയില്ലാത്ത ഒന്നാണ് എന്നാണ് പഠന റിപ്പോർട്ടുകൾ ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ അവലംബമായി ഇവർ പറയുന്നത് ഈ റിപ്പോർട്ടുകൾ തന്നെയാണ്. എല്ലാ രാജ്യങ്ങളിൽ നിന്നും അല്പം വ്യത്യസ്തമായിട്ട് ഇൻ്റലിജൻ്റ് ലോക്ക്ഡൗൺ എന്ന ഒരു പുതിയ ആശയമാണ് ഹോളണ്ട് പ്രയോഗിച്ചത്. അവനവൻ്റെ സുരക്ഷ അവനവൻ തന്നെ നോക്കുക, സാമൂഹിക അകലം പാലിക്കുക എന്നിവയാണ് ഇതിൻ്റെ കാതൽ. എന്നിരുന്നാലും സ്കൂൾ, ഓഫീസ് എന്നിവ അടച്ചിടുമ്പോൾ തന്നെ ആവശ്യമായ ആരോഗ്യ പ്രവർത്തകർക്ക് അവരുടെ കുട്ടികളെ സ്കൂളിൽ വിടാനും അവർക്ക് ഓഫീസിൽ പോകാനും പ്രത്യേക പാസ് ഉൾപ്പെടെ എടുത്തിട്ട് ഓഫീസിൽ പോകാനും 30-ൽ ആൾക്കാർ, മാക്സിമം 30 ആൾക്കാർക്ക് ഫ്യൂണറൽ അല്ലെങ്കിൽ ചരമം, കല്യാണം എന്നിവയ്ക്ക് വിടാനും ഒക്കെയുള്ള അനുവാദം ഡച്ച് ഗവൺമെൻറ് ഒരുക്കുകയും ചെയ്തു. പൊതുവിൽ സ്വാതന്ത്ര്യവും ആരോഗ്യവും സുരക്ഷയും തമ്മിലുള്ള വളരെ ചെറിയ ഒരു അകലവും ബാലൻസും നിലനിർത്തിക്കൊണ്ട് അടച്ചുപൂട്ടിയ സമ്പദ് വ്യവസ്ഥയെ എത്ര വേഗത്തിൽ പുനരുജ്ജീവിപ്പിക്കാം എന്നതിനെക്കുറിച്ച് നേതാക്കളും വിദഗ്ധരും തമ്മിൽ ഇപ്പോഴും ഭിന്നാഭിപ്രായങ്ങൾ നിൽക്കുകയാണ്. ഏതായാലും യൂറോപ്പിൽ 13 ലക്ഷത്തോളം ആളുകൾക്കാണ് ഇതുവരെ രോഗം ബാധിച്ചത്. 125,000 മരണങ്ങളും നടന്നു. 23,000 മരണത്തോടെ ഫ്രാൻസും 21,000 മരണത്തോടെ UK ഒക്കെ സമാനമായ അവസ്ഥയിലാണുള്ളത്. ഭൂഖണ്ഡത്തിലെ ഏറ്റവും കോവിഡ് ദുരിതം അനുഭവിച്ച വലിയ രാജ്യങ്ങൾ ഈ നിയന്ത്രണങ്ങൾ നീക്കുന്നതിൽ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്നാണ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. വളരെ ആശങ്കയോടെയാണെങ്കിലും ഒരു ശുഭപ്രതീക്ഷയും എല്ലാവരും വെച്ചു പുലർത്തുന്നുണ്ട്. വരും ആഴ്ചകളിൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ക്രമേണ വീണ്ടും തുറക്കുന്നതായും നിരവധി ഇളവുകൾ പ്രഖ്യാപിക്കുന്നതായും യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളും ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞതായിട്ടാണ് നമുക്ക് റിപ്പോർട്ടുകൾ കാണാൻ കഴിയുന്നത്. നെതർലാൻഡ്സ് അടക്കമുള്ള രാജ്യങ്ങൾ 2 ആഴ്ചയ്ക്കുള്ളിൽ സ്കൂളുകൾ തുറക്കാൻ പദ്ധതിയുള്ളതായും വാർത്തകളിൽ കാണുന്നു. ഇങ്ങനെയുള്ള ഗവൺമെൻറ് റെഗുലേഷനിലെ ഇളവുകൾ യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളിൽ നടപ്പിലാക്കാൻ നോക്കുമ്പോൾ ഇതിന് 2 വശമുള്ളതായിട്ടാണ് ആൾക്കാർ പറയുന്നത്. ഇതിനെ എതിർത്തും അനുകൂലിച്ചും നിരവധി അഭിപ്രായങ്ങളാണ് യൂറോപ്പിൽ ആകമാനമുള്ളത്. ഏതായാലും ഈ റെഗുലേഷനുകൾ ഇളവുകൾക്കിടയിലും വെളിയിൽ പോകുമ്പോൾ മുഖാവരണം ധരിക്കുക, സോഷ്യൽ ഡിസ്റ്റൻസിങ്, 1.5 മീറ്ററെങ്കിലും അകലം പാലിക്കുക, കഴിയുന്ന ഇൻ്റർവെല്ലുകളിൽ കൈകൾ കഴുകുക എന്നീ ശുചിത്വങ്ങൾ മുന്നോട്ടും പാലിക്കണമെന്ന് തന്നെയാണ് തത്വമയുടെ യൂറോപ്പിലെയും ലോകത്തിലെയും എല്ലാ പ്രേക്ഷകരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്. നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാമിൽ നിന്നും ക്യാമറ പേഴ്സൺ ദിവ്യയ്ക്കൊപ്പം രതീഷ് വേണുഗോപാൽ, തത്വമേ ന്യൂസ്.